കർത്താവിനെ അനുഗമിച്ച പലരും അവനോട് വിട പറഞ്ഞ് അവർ അവനെ വിട്ടുപോയത് ഈ ഞെരുക്കങ്ങളുടെ സമ്മർദ്ദത്തിന്റെ പേരിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭൂരിപക്ഷവും കർത്താവിനെ വിട്ടുപോയത് ഞെരുക്കങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഞെരുക്കത്തിന്റെ പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വ്യക്തമായ തിരിച്ചറിയൽ ആവശ്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് ഈശോയെ ഒന്നിനടുത്ത് കാണുന്നുണ്ട്. അതിലൊരു സ്ഥലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വിസ്മയത്തിന്റെ മലയുടെ മുകളിലേക്ക് ഈശോ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുപോയി. ആരൊക്കെയാണ് അവര്? ആരൊക്കെയാണ്? ആ ബൈബിളിൽ ഭയങ്കര ആശയം എനിക്ക് മനസ്സിലായി. കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ബൈബിൾ വായിക്കണം കേട്ടോ, ചുമ്മാ ഇരുന്നിട്ട് ബൈബിൾ വായിക്കണം. ഈശോ വിസ്മയത്തിന്റെ മലയിലേക്ക്, താബോർ മലയിലേക്ക് ഈശോ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുപോയി. ആരൊക്കെയാണ് അവൻ മൂന്ന് പേർ? ആരൊക്കെയാണ് മൂന്ന് പേർ? ആ പത്രോസ് യാക്കോബ് ഒക്കെ കേന്ദ്ര ക്യാബിനറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, ആ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുള്ള കർത്താവ് എന്താ പറയുന്നത്, വിസ്മയത്തിന്റെ മലയുടെ മുകളിലേക്ക് വരുന്നു. ഇത്രയും നേരം അവമാനം കണ്ടത് ആരെയാണ്? ഒരു പാവപ്പെട്ട ഈശോയാണ് കണ്ടത്. ആണോ? ഒരു പാവപ്പെട്ട ഈശോ എന്ന് പറഞ്ഞ എന്താണ്? കാര്യത്തിൽ പറക്കുന്നു, എന്താ പറയുന്നത്, ആളുകള് കളിയാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, ദാരിദ്ര്യം അല്ലെ, ഇല്ലായ്മ, വല്ലായ്മ, അങ്ങനെയൊക്കെയാണ്. ഈശോ ഇവന്മാരെ മൂന്നുപേരെയും വിളിച്ചുകൊണ്ട് വിസ്മയത്തിന്റെ മലയുടെ പൊക്കത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പുള്ളിക്കാരനെന്ത് ചെയ്തു? തന്റെ തനി സ്വരൂപം ഒന്നെടുത്തു. എല്ലാവരും ചെന്ന് സംശയം തീർക്കണ്ടേ? ഇവർക്കൊരു സംശയമുണ്ട്, ഞങ്ങൾ പിടിച്ചത് പോകുന്നത് തെറ്റായി പോയോ? ഈ ഗലീലി കടലിന്റെ തീരത്തിരുന്നപ്പം ഇവര് നോക്കിയപ്പോ നല്ലൊരു പയ്യനാണ്, ചുള്ള പയ്യൻ, 33 വയസ്സ് പ്രായമുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പിന്റെ നിറമാണ്, തോളപ്പം മുടിയുണ്ട്, നല്ല ഹൈറ്റുണ്ട്, നല്ല സുമുഖനായിരുന്നു മോന്. ആ വലയോട്ടിട്ട് ഇങ്ങോട്ട് പോരെ. അഭിമുഖം വിചാരിച്ചതെന്നറിയോ? നല്ല പരിപാടിയായിരിക്കും. ഈ മീനും വള്ളവും വലയൊക്കെ അത്ര സുഖമുള്ള പരിപാടിയല്ല. ഈ പുള്ളിക്കാരന്റെ കൂട്ടത്തിൽ പോയ മോശമാകുകയല്ല, മോശമാകുകയല്ല എന്നൊരു വിചാരത്തിലാണ് അവരവിടെ പുറപ്പെട്ടത്. പക്ഷെ പിന്നീട് സംഭവിച്ചെന്താണ്? ആ ഇനി ഇല്ലായ്മയും അല്ലായ്മയൊക്കെയാണ് അവർ നിന്ന്. പക്ഷെ ഈശോയ്ക്ക് പ്രശ്നം എന്താണ്? തന്റെ യഥാർത്ഥം, തന്റെ ദൈവികത, തന്റെ ദൈവമാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു പരിപൂർണ്ണ മനുഷ്യനായിട്ടാണെങ്കിൽ പോലും തന്റെ ദൈവികതയെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഒരുപക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ മേൽ ഒരു ഉറപ്പുണ്ടാവാൻ വേണ്ടി ആയിരിക്കാം. ഈശോ എന്ത് ചെയ്തു? സ്വച്ചിട്ടു ജീവൂമ്പ. ഈശോ എന്തായി തീർന്നു? ഈശോയുടെ ദൈവിക പരിവേഷം അവനിലേക്ക് സന്നിവേശിച്ചു. അവനിപ്പോൾ ഇതാ ആ ദൈവിക പരിവേഷത്തിൽ താബോർ മലയുടെ പൊക്കത്ത് നിൽക്കുകയാണ് അല്ലെ. താബോർ മലയുടെ പൊക്കത്ത് നിൽക്കുന്നു. അവന്റെ കാലിവിടെയാണെങ്കിൽ അവന്റെ ചുമല് ആകാശത്തിലാണ്. അവന്റെ മുഖം ഈ ഭൂമിയിൽ ഒരു വെട്ടത്തിന് സമാനമല്ല. സൂര്യന്റെ തേജസ് പോലെ അവന്റെ മുഖം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അവൻ മുഖത്തേക്ക് നോക്കി അപ്പസ്തോലന്മാരെ കണ്ണിന് ഫിലമെന്റ് അടിച്ചു വയ്ക്കും. അമ്മര് അമ്മരാ വിഷമിച്ചു, അമ്മര് വിഷമിച്ച് തറങ്ങി താഴെ. ഇനി അമ്മര് ഒന്നും കൂടി കണ്ണൊക്കെ തിരുമ്പി എഴുന്നേറ്റ് വന്നപ്പോ കാണുന്ന കാഴ്ച എന്താണ്? ഈശോയുടെ വസ്ത്രം വളരെ വെണ്മയുള്ളതായ അവന്റെ വസ്ത്രം, അവന്റെ അവന്റെ തിരുശരീരത്തിന്റെ ആ വെണ്മ കണ്ട് പിന്നെ അമ്മയുടെ കണ്ണിന്റെ ചിലവന് അടിച്ചുപോയി. അമ്മല്ലാവരും പിന്നെ താഴെ വീണു. ഒരലക്കുകാരനും ഈ ലോകത്തിൽ അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വിധം വെണ്മയുള്ള കർത്താവിന്റെ ദേഹത്തേക്ക് നോക്കിയപ്പോൾ ആ വസ്ത്രത്തിന്റെ വെണ്മ കണ്ട് അവന്മാർ പിന്നെയും മാതൃരഹിതരായി നിലത്ത് വീണു. പിന്നെ ഒരു തരത്തിൽ ആരോഗ്യക്ക് വേണ്ടിയെടുത്ത് അമ്മമാർ എഴുന്നേറ്റ് പോകും. ഇപ്പൊ അവന്മാര് കാണുന്ന പരിപാടി എന്താണെന്നറിയോ? ഇപ്പൊ ഈശോ ഒന്ന് രണ്ട് ആൾക്കാരുമായിട്ട് ഒരു ഡയലോഗിലാണ്. ആരൊക്കെയാണ് കക്ഷി? പഴയ നിയമത്തിലെ പഴയ ഓൾഡ് സ്റ്റാറുകളാണ്. സത്യൻ, നസീർ പോലെയുള്ള ആൾക്കാർ. ഇപ്പൊ എല്ലാവർക്കും എന്താ പറയുന്നത് ഇപ്പൊ നമുക്ക് ഭയങ്കര ആൾക്കാർ മമ്മൂട്ടി മോഹൻലാലൊക്കെയാണ്. പക്ഷെ നമുക്ക് കാലം കുറച്ചുകൂടി പുറകോട്ട് പോകണം. പഴയകാല സൂപ്പർ സ്റ്റാറുകളുമായിട്ട് ഇപ്പോൾ ഈശോ ഒരു ഡയലോഗിലാണ്. ആദ്യ ഡയലോഗ് നടന്ന ആരുമായിട്ടാണ്? ആദ്യം ഈശോ ഡയലോഗ് നടത്തുന്നത് ആരുമായിട്ടാണ്? മോശയുമായിട്ടാണ്. മോശം എന്ന് പറഞ്ഞാൽ ആരാ? മോശക്കാരനല്ല മോശം എന്ന് പറഞ്ഞാൽ ദൈവം 10 പ്രമാണങ്ങൾ ഒരു കൽഫലകത്തിൽ എഴുതി നേരിട്ട് കൊടുത്തു. അത് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ആര്? മോശം. നിങ്ങളൊന്ന് പ്രതികരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ എനിക്കൊരു മാതിരി മരിച്ചു വീഴും പോലെയൊക്കെ തോന്നുന്നത്. നിങ്ങളൊന്ന് ഒന്ന് അനങ്ങിക്കണേ. ഹല്ലേലൂയ പറയുന്നു. തലയിങ്ങനെ നാട്ടാണ് എനിക്കൊരു സമാധാനം. നിങ്ങൾ തലയിൽ വരുന്നത് കസേരയിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് പ്രശ്നം അല്ലെ. ഇവർക്ക് സേവിങ്സ് അക്കൗണ്ട്സിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് കൊണ്ട ഇട്ടാ പിന്നെ 4 വർഷം കഴിഞ്ഞേ എടുക്കത്തുള്ളൂ. അതുപോലെ കസേരയ്ക്ക് ഇരുന്നാ പിന്നെ വൈകുന്നേരം അനുമത്തുള്ളൂ. അവിടെ കസേരയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. നിങ്ങളൊന്ന് ഇളകി അണങ്ങിയിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ആണോ? ആ ആണോ?
അങ്ങനെയൊക്കെ പറയണം. ഞാൻ ആണെന്ന് വെച്ചാൽ ആണെന്നൊക്കെ പറയണം, തലയെ കുത്തി കൊടുക്കണം. ഓക്കെ, എനിക്ക് സമാധാനം. ഒന്ന് വിളിച്ചത് ഹല്ലേലൂയ സർവ്വത്തിലും ഹല്ലേലൂയ 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 തുന്നെ. കർത്താവിന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവ് വരുത്തരുത്. നാളെ സൂചന പറയാൻ എനിക്കറിയത്തില്ല, ഇന്ന് ഞാൻ വന്നിട്ട് പറയും. നാളെ ഉച്ചയുണ്ടല്ലോ എന്നുള്ള എന്റെ വിഷയം എല്ലാവരും ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പം ഇതാ അവിടെ ഒരു ഡയലോഗ് നടക്കുക. ഇനി മോശം പ്രത്യേകതയും പറഞ്ഞില്ലല്ലോ, പത്രപ്രമാണം എഴുതി മേടിച്ച മാത്രമാണോ അവന്റെ പരിപാടി? മാത്രമല്ല, എന്നാ വീര്യം കാണിച്ച ഫറവോയുടെ കോട്ട കൊത്തളത്തിൽ നമ്മൾ പോയി നിന്നിട്ട് അവനൊരു ഗർജനം നടത്തി. തമിഴ് സിനിമയിലൊക്കെ വില്ലന്മാരൊക്കെ ഫറവോയുടെ മുമ്പിലേക്ക് മോശം കണ്ടു, എന്റെ ജനത്തെ ആരാധിക്കാൻ വേണ്ടി വിട്ടുതാടാ ഒരു ചവിട്ട് കൂടെ ഫറവോ കിടിയും പോയി. അങ്ങനെ ഫറവോയുടെ കോട്ടക്കുത്തളത്തിൽ നിന്നും ആരാധിക്കാൻ വേണ്ടി ദൈവജനത്തെ വിമോചിപ്പിച്ച് നയിച്ചവനാണ് ആര്? മോശ. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്, ഇവരുടെ യാത്ര മുന്നോട്ട് പോകുമ്പം ദാ പുറകിൽ മുന്നിലൊരു പ്രശ്നം, എന്താ? ചെങ്കടൽ. ഈ ചെങ്കടലിൽ ഇങ്ങനെ അരച്ചു നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു കർത്താവ്? മോശ നോക്കുന്നു, മോശ കർത്താവ് നോക്കുന്നു. വല്ലാത്തൊരു സന്ദേഹം. അവൻ മോശ ചോദിക്കാം, കർത്താവ് ഇല്ലാതെ ചെയ്യുന്നു. അവളെ കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു കമ്പില്ലടാ, ഒരു വടിയില്ലടാ ഉണ്ട്. നമ്മളാണ് ഈ ചുള്ളിക്കം കൊണ്ടടിച്ച മറ്റോ കടലിക്കൊണ്ട് ചുള്ളിക്കം കൊണ്ടടിച്ചിട്ട് കാര്യമുണ്ടോ? പക്ഷെ അതൊന്നുമല്ല, മോശം എന്ന് പറഞ്ഞാലല്ല, മോശത്തട്ട കയ്യില് വടിയെടുത്തിട്ട് കടലിന് ഒറ്റ അടിയാണ്. കടല് രണ്ടായി നടുക പിളർന്നു, കയ്യടി വന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, കയ്യടി വന്നില്ല. ഈ ഈ പരിപാടി നടക്കുന്നില്ല, എല്ലാവരും പറഞ്ഞ ഹല്ലേലൂയ. ഈ കാര്യങ്ങൾക്ക് ഒരു ഗൗരവം വേണമെങ്കിൽ ഇച്ചിരി ആവേശമൊക്കെ വേണം അല്ലെ? ഓക്കെ, പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട്. അങ്ങനെ വീര്യം കാണിച്ചവരാണ്. ഇനി ഫറവോയുടെ കൊട്ടാരത്തിന് മുമ്പിൽ അവൻ ബാധകളൊക്കെ ഇറക്കി നടത്തുന്ന കലാപരിപാടികളൊക്കെ നമുക്കറിയാം, മോശം മോശക്കാരനല്ല. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ഈ വിസ്മയത്തിന്റെ മലയുടെ മുഖത്തിൽ ഈ മോശ യേശുവിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് സാർ. ഇനി ഒന്നാമത്തെ സാർ, നമുക്ക് നോക്കാം സാർ, ഒരു വലിയ സീനിയർ ബോസിന്റെ മുമ്പിൽ ഒരു 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 ജൂനിയർ മാനേജർ നിന്നിട്ട് ഇങ്ങനെ പറയല്ലേ, നിർദ്ദേശങ്ങളൊക്കെ പറയുമ്പം അത് കേട്ടിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുകയല്ലേ, അതുപോലെ നിൽക്കുക. അപ്പോഴേ പരസ്പരം തോട്ടി, നമ്മൾ വിചാരിച്ച കക്ഷിയല്ലായിട്ടില്ലേ, ആശാരിപ്പണിക്കാരനൊക്കെയാണ് നമ്മൾ വിചാരിച്ച. ഇത് തട്ടുവേറെ കേട്ടോ, എടോ പഴയ നിയമത്തിലെ മോശം പോലും പുള്ളിയെടുത്ത് ഇങ്ങനെ നിൽക്കുന്നടോ, എന്ത് കളിയെ കളിക്കുന്ന യവ പുലിയ കേട്ടോ, യവ പുലിയ കേട്ടോ. അവരിങ്ങനെ നിൽക്കണം, അവരിങ്ങനെ കുളിരി പോലെ നിൽക്കുന്ന സമയത്താണ് മോശം പോയി. ഇനി വന്നത് ആരാ? ഏലിയ. ഏലിയ ഇതിനേക്കാൻ വലിയ പാർട്ടി, അച്ചത്ത് പാർട്ടിയാ. ഏലിയെന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ കിടന്ന് കളിച്ച കളി നമുക്ക് എങ്ങനെയാ അല്ലെ? മഴ പെയ്യണ്ടെന്ന് പറഞ്ഞ മഴ പെയ്യണ്ട. അവൻ മെച്ചുവെക്കുന്ന ആളാണ്, ബലിപീഠത്തിൽ വിറകടുക്ക്, ബലിപീഠത്തിൽ വിറകടുക്ക് എന്നിട്ട് പറഞ്ഞു, കൊടം കൊണ്ടുന്ന് കുടത്തിന് വെള്ളം കൊണ്ട് ഒഴിക്ക്. എന്തിനാ കൊണ്ട് വെള്ളം ഒഴിച്ച? വെള്ളമൊഴിച്ചത്തില് ആദ്യം തീ പിടിപ്പിക്കാൻ പോവാണ് ഞാനിപ്പോ. എവിടുന്ന് സ്വർഗത്തിൽ അഗ്നി ഇറക്കി തീ പിടിപ്പിക്കാൻ പോവാ. ഇനി നാട്ടുകാരെ ചെന്ന് ആകെ സംശയിക്കാൻ വേണ്ടി അവൻ വെള്ളം ഒഴിക്കാൻ പോലെ, അങ്ങനെ അഗ്നികുണ്ടത്തിൽ വിറകടുക്കി, വിറകിന് മേൽ വെള്ളം ഒഴിച്ചിട്ട് അവൻ ദൈവത്തെ വിളിച്ചു, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അത് ദഹിപ്പിച്ചു. എല്ലാവരും ചെന്ന് പറഞ്ഞ ഹലല്ല. അവൻ ഈ ആദ്യം അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ. അപ്പൊ ഏരിയ മോശക്കാരനാണോ? ഇപ്പൊ ഇത് ഏരിയയിൽ നിൽക്കുന്നു വിശുദ്ധ. ഓക്കെ സാർ, അങ്ങനെയാണ്. സാർ നാളെയാണ്. സാർ സാർ ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. സാർ പറഞ്ഞാൽ മാത്രം മതി, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇങ്ങനെ ഏരിയയും മോശയും ഇതാ ഈ സ്വർഗം ചാൻസ് നിൽക്കുന്നു. അപ്പം അവർക്ക് അങ്ങോട്ട് ഇരിക്കപ്പുറത്തില്ലെന്ന് അയക്കി വല്ലാത്തൊരു കുളിരി കുരു കുളിരി വരുന്നതിപ്പോ, എടോ നമ്മള് വന്നത് മോശക്കാരനും കൂടെ അല്ലടോ, നമ്മുടെ മോശക്കാരനാടോ. ഉള്ളി അടിപൊളി പാർട്ടിയാണ്, നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല. എടോ നമ്മൾ വിചാരിച്ചു, കുറെ കാലം വിചാരിച്ചു, നമ്മുടെ മത്തി അയലയും ചാളയും ചോരയും വലയും വള്ളവും കെട്ടിട്ട് പോന്നപ്പം എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി എങ്ങനെ ജീവിക്കുന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് സന്ദേഹിച്ചു. ഇത് പരിപാടി ഉക്കിരനാടാ, ഇത് പരിപാടി നമ്മൾ മോശമല്ല. എടോ നമ്മളെ പിടിച്ചത് പുളിങ്കൊമ്പിലാടാ, നിസ്സാര പരിപാടിയല്ല. ഈ പുളി മോശ ഏരിയയെ പോലും മാനേജ് ചെയ്യുന്നൊരു ഒരു സൂപ്പർ മാനേജറാണ്. അപ്പളെ പത്രോസ് സ്വപ്നം കാണാൻ തുടങ്ങി. എന്താണ് റിസോർട്ട്? ഏസ് റിസോർട്ട്, നീന്തൽക്കുളം, സ്വിമ്മിങ് നീന്തുന്നു, എന്തെല്ലാം ഫുഡാണ് ടേബിളിൽ നിരച്ച് വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം കഴിച്ച് നമുക്ക് ഇങ്ങനെ സുഖിച്ച് എന്ന് പറഞ്ഞ് ഒരു
ഒരു പാട്ടിന്റെ പണി ഒരു സിനിമ അറവിപ്പൊന്നൂതിയൊരുക്കി അറവാതിന് പണിയും ഞാൻ.